താനെന്താണ് സുഹുമ്മത്തുൽ വാഹിദ ഒരു ഏക സമുദായം ബാന്ധവ മാനവ സർവേ സ്വദേശാഭിമാനത്രയും ഈ ലോകമാണ് തരവാദ് പാകിസ്ഥാൻ മോശം ഇന്ത്യ നല്ലത് ഇന്ത്യ മോശം പാകിസ്ഥാൻ ഇല്ല ഏത് മണ്ണായാലും ഇറ്റലിക്കാരിയാണ് സോണിയാഗാന്ധി അതുകൊണ്ട് സോണിയാഗാന്ധി രാജ്യത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യണം ഉപകാരം ചെയ്തല്ലേ എന്ന് നിങ്ങൾ വേറെ ചർച്ചക്കോളി ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല പക്ഷേ ഉപദ്രവം ചെയ്തു ഇല്ല ഇനി ഈ രാജ്യത്ത് ജനിച്ചിട്ട് ഈ രാജ്യത്തിന് ദോഷം വരുത്തിയാലോ ജനിച്ച് നമ്മൾ പലപ്പോഴും ആ വീട് ശരിയില്ല വീടിന് എന്താ കുഴപ്പം ഒന്നുമില്ല മാർബിളും കഴിച്ചാ വീട് ശരിയില്ല എന്ന് പറയാൻ കരുത്തത് ആ വീട്ടുകാർ ശരിയില്ല ആ രാജ്യം ശരിയില്ല എന്ന് പറയാൻ കരുത്തത് ആ രാജ്യക്കാർ ശരിയില്ല എന്നാ മണ്ണിനെന്ത് മനുഷ്യന്മാരെ അതുകൊണ്ട് മണ്ണിന്റെ മക്കൾവാദം ഒഴിവാക്കുക എനിക്ക് ലാൽകൃഷ്ണ അദ്വാനിനെ നേരിട്ട് കാണണമെന്ന് മോഹിക്കാലും അല്ലെ കാണണമെന്നും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കാലോ പക്ഷെ എന്നെ അങ്ങോട്ട് കടത്തി വിട്ടില്ല ഏ വെറുതെ റോസ് പോയ കൊണ്ട് നോക്കി ഒന്ന് വിട്ടി ഒന്ന് വിട്ടി ഇപ്പേതാണ് രണ്ട് പോലീസ് തരുവേ എന്തായി എന്തായി സത്യമേ വിജയതേ എന്ന് ആ തൊപ്പിയിലെ ഡിഗ്രിയുടെ തൊപ്പിയിൽ എഴുതി വെച്ച രാജ്യമാണ് നമ്മൾ സത്യമേ വിജയതേ ഏതോ ധർമ്മസ്ഥോജയ ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയം അല്ലെ ഇനി നിങ്ങൾ ആലോചിച്ചിട്ട് നാളെ ബി ജെ പി കേന്ദ്രത്തിൽ വന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിയായില്ലേ അദ്ദേഹം ആയിക്കൂടെ അല്ലെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ അവകാശമില്ലേ ഉണ്ട് പക്ഷെ അദ്ദേഹം ഇവിടെ വരുമ്പോ ബി ജെ പിക്കാർ എഴുതി വെച്ച രണ്ട് വാചകങ്ങളോട് എനിക്ക് വിരോധമുണ്ട് എതിർപ്പുണ്ട് എന്ത് ഒന്ന് ദേശീയവാദികളുടെ പടനായകൻ രണ്ട് ഭീകരവാദികളുടെ പേടി സ്വപ്നം അദ്ദേഹം രണ്ട് രഥയാത്ര നടത്തിയാണ് ഇന്ത്യ മനുഷ്യരുടെ കബന്ധങ്ങൾ പൊന്താനുള്ള ഒരു കാരണം ഞാൻ തുറന്നു പറയുന്നത് ഇവിടെ നമുക്ക് ഉസാമാവില്ലാതെ ആവശ്യമില്ല ഇവിടെ മുമ്പത്തെ ജയിലിൽ പോകുന്നതിന് മുമ്പുള്ള അത്യാസരമായതിനെയും നമുക്ക് ആവശ്യമില്ല എൻ ഡി എഫ് സിമി ആർ എസ് എസ് ബജറന്ദ്രൻ ശിവസേനക്കും നമുക്ക് വേണ്ട മക്കളെ നമുക്ക് ആവശ്യം എന്താണെന്ന് സ്നേഹത്തിന്റെ ആർമതയുടെ അരുവിന്റെ അനുകമ്പയുടെ സഹാനുഭൂതിയുടെ സൗഹൃദത്തിന്റെ പരസ്പരം ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഏത് മതത്തിലെങ്കിലും വിശ്വസിച്ചാൽ പോലും വലതാ നമ്മൾ സഹോദരമാണ് ഈ രാജ്യക്കാർ ഒരേ വായു ഒരു വെള്ളം കൊടുക്കണം അരുത് ചെയ്യരുത് അപകടമാണ് നമ്മളിങ്ങനെ തമ്മിൽ തല്ലൂടിയാൽ നമ്മുടെ മക്കൾ അവരുടെ സ്കൂളിലെ പഠനം അവർ തമ്മിൽ നോക്കില്ലേ എന്റെ അച്ഛനെ കൊന്ന ദുഷ്ടനായ ഇവന്റെ തന്ത ഒന്ന് വിടരുത് ഇതല്ലേ സ്കൂളിലെ നമ്മുടെ കുട്ടികൾക്ക് കുത്തിവെക്കുന്നത് അതിന് അവസാനിപ്പിച്ചുകൂടെ അവസാനിപ്പിച്ചുകൂടെ ഈ ഭ്രാന്ത് കുടിയുടെ നിറത്തിന്റെ വർണ്ണത്തിന്റെ ഈ ഭ്രാന്ത് അവസാനിപ്പിച്ചുകൂടെ അതിനാണ് ഏകദൈവ ആരാധന പറയുന്നത് ആ ദൈവത്തിന്റെ അടിമകളല്ലേ നമ്മൾ ആ ദൈവത്തിന്റെ അടിമകളല്ലേ നമ്മൾ ആ ദൈവത്തിന്റെ ഏറ്റവും അനുഗ്രഹീതരായ ശക്തികളല്ലേ നമ്മൾ എന്നിട്ട് എന്തിനാണ് നമ്മൾ തമ്മിൽ കഴിച്ചിറക്കുന്നത് നമുക്കും നന്നായി പറയും ഇന്ന് ദിമാഹത്തും അമ്പാലക്കും ആറാലക്കും ഹറാമു നിലയ്ക്കും കഹുർമത്തി യൗമിക്കും മഹാദാ ഫീ ബലദിക്കും മഹാദാ ഫീ ശരീരിക്കും മഹാദാ നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ സമ്പത്ത് ഈ പരിശുദ്ധ ഹറമനെ പോലെ ഈ മാസത്തെ പോലെ ഈ പവിത്ര ദിനത്തെ പോലെ പരിഭാവനമുള്ളതാണെന്ന് പഠിപ്പിച്ചതല്ലേ ഇസ്ലാം അല്ലേ മനുഷ്യരെ നിങ്ങളൊക്കെ അച്ഛൻ്റെ അമ്മയുടെ മക്കളാണെന്ന് എന്നെ പഠിപ്പിച്ചത് അങ്ങനെ ഞാൻ ചോദിക്കേണ്ട തലയോലപ്പറമ്പിൽ എല്ലാ വിടുകളിലും കയറി വരാൻ നിങ്ങൾ എനിക്ക് അവസരം തന്നാൽ ഞങ്ങൾക്ക് അവസരം തന്നാൽ ഈ പ്രസ്ഥാനത്തിന് അവസരം തന്നാൽ കസേര ഇട്ടില്ലെങ്കിൽ പോലും മുറ്റത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് അവസരം തന്നാൽ നിങ്ങളോട് സംവദിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സ്നേഹത്തിന്റെ സംവാദം സൗഹൃദത്തിന്റെ സംവാദം വാദിക്കാനും ജയിക്കാനുമല്ല അറിയിക്കാനും അറിയാനും വരൂ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്ക് ആലുവാക്കടപ്പുറത്ത് ആ മഹാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു മതം പോരാ എന്നൊരു മതവിശ്വാസിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ മതം വിട്ട് ഇഷ്ടമുള്ള മതം സ്വീകരിക്കണം അതവന് സ്വാതന്ത്ര്യമാണ് എന്ന് മഹകരിത മാലയിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ ചെന്നു അമേരിക്കയിൽ തലമുണ്ടനം ചെയ്ത് കാഷായ വസ്ത്രം ധരിച്ച ഈ മുപ്പത്തുകാരൻ അന്ന് അദ്ദേഹത്തിന് 30 വയസ്സാണ് അന്ന് അദ്ദേഹത്തിന് 30 വയസ്സാണ് അന്ന് എല്ലാവരും നോക്കി ആരടാ ഈ അമേരിക്കയിൽ കൂട്ടും ചൂട്ടിട്ട സായിപ്പിന്റെ കൂട്ടത്തിൽ ഒരാള് വിവേകാനന്ദന്റെ സമയമൊക്കെ പയ്യപ്പയ്യെ അദ്ദേഹം പക്വതയോടുകൂടി വന്നു എന്നിട്ടദ്ദേഹം ആ അരയാളിലെ പോലെ അവരെ സ്പന്ദനം ചെയ്യുന്ന ജനതയെ നോക്കി പറഞ്ഞു മൈ ബ്രദേഴ്സ് അമേരിക്ക അമേരിക്കയിലെ ജനങ്ങൾ തപ്പരായി എന്റെ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ളവരൊക്കെ സഹോദരി സഹോദരന്മാരാ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾ സമയം നൽകിയ സംഗമ സ്ഥാനമാണ് ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേടിക്കുന്ന രാജ്യം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇനി നിങ്ങൾ ആലോചിച്ചു ഒരു പൂന്തോട്ടത്തിൽ കടന്നു നമ്മൾ ഒരു പൂന്തോട്ടത്തിൽ പന്നീർ പുഷ്പം മാത്രമേ ഉള്ളൂവെങ്കിൽ ആ വീട്ടുടമയോട് നമ്മൾ ചോദിക്കില്ലേ ഇത് മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ ഇത് മാത്രമേ ഉള്ളൂ എന്തെല്ലാം പുഷ്പങ്ങളുണ്ട് ഈ നാട്ടിൽ അതൊക്കെ നട്ടുകൂടായിരുന്നോ ഇനി നിങ്ങൾ ആലോചിച്ചപ്പോ മുസ്ലിംകളൊക്കെ തല്ലിക്കൊന്നു ഗുജറാത്ത് പോലെ അല്ലെങ്കിൽ എല്ലാവരെയും അടിച്ചു കൊന്നു ബാങ്കിന്റെ സമയം എല്ലാവരെയും അടിച്ചു കൊന്നു ഇന്ത്യ ഹിന്ദുക്കൾ മാത്രമുള്ള ഇന്ത്യ എന്ത് രസ ഈ രാജ്യത്തിലുള്ളത് പന്നീർപ്പൂവ് മാത്രമുള്ള പൂന്തോട്ടത്തെ പോലെ എന്ത് രസമുള്ളത്
എല്ലാ പുഷ്പവും ഇവിടെ മുന്നോട്ടെ. ലേ നിരീശ്വരവാദി, ഈശ്വര വിശ്വാസി, ലേ ജൈനൻ, ബൗദ്ധൻ, എല്ലാം ഉള്ള ഒരു പൂങ്കാവനമല്ലേ നല്ലത്? ഒരു ബൊക്കയിലെ വ്യത്യസ്ത പുഷ്പങ്ങളെ പോലെ. സത്യത്തിൽ നിങ്ങൾ എന്നിൽ നിന്ന് കുറച്ച് ശബ്ദം കേട്ടല്ലോ, അതെങ്ങാനും നിങ്ങൾ ഇന്ന് ഇരുന്ന് ചിന്തിച്ചാൽ ഇന്നലെ നിങ്ങളുടെ ഇന്ത്യയെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരയാനല്ലാതെ വിവേകമുള്ളൊരു മനുഷ്യൻ കഴിയില്ല. അത്രയും ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും ഏറ്റവും മൗലികമായ ഒരു തത്വമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷണം ചെയ്തത്. ഒരു വർഗീയതയും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഒരു വിവാദിതയില്ല നിങ്ങളോട് പറഞ്ഞില്ല. ചെമ്പരിത്തിപ്പൂവാട് ഹൃദയമെന്ന് തുറന്നു കാണിക്കുന്നത് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ആക്ഷേപമില്ല. ഇന്ത്യയിലെ 114 കോടി ജനങ്ങളിലെ ഒരു എളിയ പൗരൻ എന്ന നിലയിൽ, എന്റെ അവകാശം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കിടയിലെ കലാപങ്ങൾ അവസാനിപ്പിക്കണം. ഇന്ന് ഒരു വലിയൊരു പ്രത്യേകതയും കൂടെ എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രസംഗം ഇവിടെ ഇപ്പോൾ കഴിക്കും. 2.5 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ സംസാരിക്കണമായിരുന്നു സംസാരങ്ങൾ പറഞ്ഞു, എനിക്ക് ഇതിന് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഇവിടെ പ്രസംഗം അവസാനിക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു പ്രവാചകനാണ് എനി മകരവ നമസ്കാരത്തിന് ശേഷം നിങ്ങളോട് പ്രസംഗിക്കാനുള്ളത്. ഈ പ്രമേയത്തെ അഥവാ സമൂഹ സംസ്കരണം ധാർമ്മികതയിലൂടെ എന്ന പ്രമേയം അഹമ്മദ് അനുസമൂലവിയൻ നല്ല വാചാലനായി സംസാരിക്കാൻ കഴിവുള്ള അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞതിന്റെ ആകത്തുക ഞാൻ ചുരുക്കി വളരെ വ്യക്തമായി, അവ്യക്തതകളില്ലാതെ. ആരൊക്കെ എന്നെ ഇഷ്ടപ്പെടും, ആരൊക്കെ ഓർക്കും, ഇത് രണ്ടിനും മാനദണ്ഡമല്ല. ദൈവം ഇഷ്ടപ്പെട്ടവർ, അതാണ് യഥാർത്ഥ ഇഷ്ടവും. മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടു തമ്മാടിയായാലും, നല്ലൊരു മനുഷ്യനെ മനുഷ്യർക്ക് വെറുത്തു, നല്ലെന്താ കുഴപ്പം, അതിനൊരു വിരോധമില്ല. ദൈവം വെറുക്കരുത്. ദൈവത്തിന്റെ ഇഷ്ടത്തെക്കാൾ വലിയൊരു ഇഷ്ടമോ അള്ളാഹുവിന്റെ വെറുപ്പിനേക്കാൾ വലിയൊരു വെറുപ്പമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിര കുറ്റിയും ആൾത്തറകളും അക്ബറുകളും ജാതകങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും മനുഷ്യരും ആരാധിക്കുന്നതിൽ നിന്ന് അവരെയൊക്കെ സൃഷ്ടിച്ച ഏകനായ ദൈവം ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം എന്നാണ് ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ഈ സത്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും അതോടൊപ്പം 10-15 മിനിറ്റ് നമസ്കാരത്തിന് വേണ്ടി പിരിയുകയും ശേഷം ഇതുപോലെ തന്നെ നിങ്ങൾ വന്നു നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും അവനോട് മാത്രമുള്ള പ്രാർത്ഥനയും ആകട്ടെ എന്നിയുള്ള നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുറിയ്യാതിന ഖുർറത്ത അഅ്യുനൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും തൊട്ടടുത്ത ജുമാ മസ്ജിദിലേക്ക് പോയെങ്കിലും അവിടെ നമുക്ക് നമസ്കരിക്കാനുള്ള അനുമതി നൽകാത്തതിനാൽ ഈ സ്റ്റാൻഡിന്റെ പുറകിലുള്ള ഗ്രൗണ്ടിലേക്ക് നമ്മൾ അതിനുള്ള സൗകര്യം ഉണ്ടാക്കിയാണ് ടൈമൻ ചെയ്തുകൊണ്ട് നമുക്ക് നമസ്കരിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കാം. നമ്മൾ ഷീറ്റ് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലുള്ള ഗ്രൗണ്ടിലേക്ക് പോകാൻ അഭ്യർത്ഥിക്കുന്നു. മതിയ നമസ്കാരം നിർവഹിക്കുവാൻ എല്ലാവരും ബസ് സ്റ്റാൻഡിന്റെ പുറകിലുള്ള ഗ്രൗണ്ടിലേക്ക് ചെല്ലുവാൻ അഭ്യർത്ഥിക്കുന്നു. തൊട്ടടുത്ത ജുമാ മസ്ജിദിൽ നമുക്ക് അനുമതി നൽകാത്തതിനാൽ ഈ പരിപാടികളും ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ഇസ്ലാഹി സുഹൃത്തുക്കളും അനുഭാവികളും ഇനി ആ പള്ളിയുടെ മുമ്പിൽ നിന്ന് പ്രശ്നത്തിനോ മറ്റും മുതിരേണ്ടതില്ല. ഇവിടുത്തെ നാട്ടുകാരും അറിയുക, ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു, ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായ കെ സിദ്ദീഖ് സാഹിബ് ഇവിടെ പറയുകയുണ്ടായി, ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുക ഇല്ലാതെ. എന്നിട്ട് പോലും ഒരു മുസ്ലിം എന്ന ഇതിലറിയുന്ന നമുക്ക് ഇവിടെ ഇപ്പൊ നമസ്കരിക്കാൻ സൗകര്യം ലഭിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയാണ് എല്ലാവരും അങ്ങോട്ട് വരിക, ആ പള്ളിയുടെ മുൻവശത്ത് നിന്ന് എല്ലാവരും തിരിഞ്ഞു പോരുക.